കളക്ടറേറ്റിൽ ഒരു അടിയന്തര യോഗം അല്പ അല്പനിമിഷങ്ങൾക്കകം ചേരും എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു മലപ്പുറത്ത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റൂട്ട് മാപ്പ് ഉടൻ തന്നെ തയ്യാറാക്കപ്പെടും സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെ കൂടി തീരുമാനിക്കും കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ടും ഒരുപാട് പേരുമായി കുട്ടി സമ്പർക്കത്തിലേർപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ റൂട്ട് മാപ്പും എത്രയും പെട്ടെന്ന് തയ്യാറാക്കും ഷകദമാർ കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് ശകത് ശരിക്കും നമ്മളെ നമ്മളെ ലേശം ആലോചനപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ഈ മലപ്പുറം പാണ്ടിക്കാട് പതിനാലുകാരൻ നിപ സ്ഥിരീകരിക്കപ്പെട്ടു എന്നത് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല വിശദാംശങ്ങൾ പറയൂ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറത്തെ കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞോ അതോ ഇനി തുറക്കാൻ പോകുന്നതേ പോകുന്നതേയുള്ളൂ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ്കൈൻ മലപ്പുറത്ത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് അല്പസമയത്തിനകം ആരംഭിക്കുക കാരണം ഈ സമയം അത്രയും കാരണം ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ ഈ നിപ്പ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ സമയം അത്രയും ഇത് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല അല്പസമയം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലയിലെത്തുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നു ജില്ലയിലെ എം എൽ എ മാർ അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളെ കണ്ടു ആ ഘട്ടത്തിൽ സംസ്ഥാന ത്ത് ഈ നിപ്പ സ്ഥിരീകരിച്ചു അത് സംസ്ഥാനത്തെ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ആ പരിശോധനാ ഫലം പുറത്തു വരണം എങ്കിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് അതിൽ ഉറപ്പുവരുത്താൻ സാധിക്കൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പുലർച്ചെയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി വരും എന്ന കാര്യം മന്ത്രി പറഞ്ഞ് തുടർന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ കലക്ടറേറ്റിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് പെട്ടെന്ന് മന്ത്രി എല്ലാ മാധ്യമപ്രവർത്തകരെയും തിരികെ വിളിക്കുന്നത് തുടർന്നാണ് ഈ പരിശോധനാ ഫലം അതായത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോസിറ്റീവാണ് എന്ന പരിശോധന ഫലം വന്നിട്ടുണ്ട് എന്നുള്ളത് അല്പസമയം മുൻപ് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യമേ തന്നെ അതായത് ഇന്ന് ഇത്തരത്തിൽ ഈ സംശയം പ്രകടിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ആരോഗ്യ പ്രവർത്തക പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഊർജ്ജസ്വലമായി ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി എംഒയുടെ നേതൃത്വത്തിലും യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു നിലവിൽ പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള പതിനാറ് കാരനാണ് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടി നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണുള്ളത് കുട്ടിയുടെ ആരോഗ്യനില അധിക ഗുരുതരമാണ് കുട്ടി അബോധാവസ്ഥയിലാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏകദേശം മുപ്പതോളം വാർഡുകൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പേവാർഡുകളാണ് ഇതിനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് കാരണം ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയ ആളുകളെ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ മുപ്പത് വാർഡുകൾ ആരംഭിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് ആവശ്യം വന്നാൽ അത് ഉടൻ തന്നെ ആ നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് വാർഡുകളാണ് ആരംഭിച്ചിട്ടുള്ളത് കൂടുതലായി ആവശ്യം വന്നാൽ അവിടെയും കൂടുതലായിട്ട് വാർഡുകൾ ആരംഭിക്കും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ച് പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് നിലവിൽ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റാനുള്ള തീരുമാനമുണ്ട് അല്പസമയത്തിനകം ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിൽ യോഗം ചേരുകയാണ് ഡി എംഒയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് ഈ യോഗ ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ പുറത്തു വരിക ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ അത്രയും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സാധ്യതകളും അതുപോലെ തന്നെ അനുമാനങ്ങളും മാത്രമായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ മുന്നിലും സംസ്ഥാന സർക്കാരിന്റെ മുന്നിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് ഈ മൂന്ന് മിലോ കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഇനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക നമുക്കറിയാം ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട രീതിയിൽ നിപ്പ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ആ വാർഡ് കേന്ദ്രീകരിച്ചായിരുന്നു നിയന്ത്രണങ്ങൾ ത് സമാനമായ രീതിയിലായിരിക്കും ഇത്തവണയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതേസമയത്ത് ഇവിടെയുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ഈ കുട്ടി പതിനാല് വയസ്സുകാരനാണ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കുട്ടി കൂടുതൽ വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അധ്യാപകരുമായിട്ട് ഇടപഴകാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്തുള്ള ആളുകൾ അങ്ങനെ കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കുട്ടിയുടെ റൂട്ട് മാപ്പ് അടിയന്തരമായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ആ നടപടികൾ തുടർന്നു വരികയാണ് ഒരു പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ വാർത്താക്കുറിപ്പായിട്ട് ഈ റൂട്ട് മാപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് കൂടാതെ കുട്ടിയുമായിട്ട് ഇപ്പോൾ സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ സമ്പർക്കത്തിലേർപ്പെട്ട മൂന്ന് പേരെയാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒന്ന് കുട്ടിയുടെ മാതാവ് അതുപോലെ തന്നെ പിതാവ് അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു ബന്ധുവായിട്ടുള്ള ആൾ ഇത്തരത്തിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ ആരോഗ്യ ഈ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇവർ കോഴിക്കോട് തുടരുകയാണ് ഇവർക്ക് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങളൊന്നും തന്നെയില്ല പക്ഷേ കുട്ടിയുമായിട്ട് ഇടപഴകിയിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് പനി പനിയായിട്ട് ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട് ഈ കുട്ടിയുടെ സ്രവം പരി പരിശോധനയ്ക്ക് അയക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഉടൻ തന്നെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ഇവരുടെ ശ്രവം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്കൊന്നും തന്നെ രോഗലക്ഷണങ്ങളില്ല എന്നാൽ അതേ സമയത്ത് ജില്ലയിൽ ഉടനീളം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ പാണ്ടിക്കാടിലാണ് പ്രത്യേകിച്ച് ഇനി ജില്ലയിൽ ഉള്ള ആളുകളൊക്കെ തന്നെ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണമെന്ന് പറയുന്നുണ്ട് അല്പം മുമ്പ് ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ മരണ സാധ്യതയും രോഗവ്യാപനവും വളരെ അധികം ഉള്ള ഒരു രോഗമാണ് നിപ്പ പ്രത്യേകിച്ച് പെട്ടെന്ന് രോഗമാണ് ിലേക്ക് പടരുകയും ചെയ്യും അതുപോലെ തന്നെ മരണ സാധ്യതയും വളരെ കൂടുതലാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് കടുത്ത നിയന്ത്രണങ്ങൾ വരേണ്ടി വരും അതുപോലെ തന്നെ ജാഗ്രത അത് അതീവ ജാഗ്രതയായിട്ട് ജില്ലയിൽ തുടരുകയും വേണ്ടിവരും ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി ആശുപത്രികളിൽ പോകുന്നവർ വെറുതെയുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കുക മറിച്ച് ഒരു രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ പരമാവധി ഒരാൾ മാത്രം ആശുപത്രികളിൽ പ്രവേശിക്കുക എന്നാൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കോഴിക്കോട് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ മലപ്പുറം ജില്ലയിലേക്ക് എത്തും മുൻകാലങ്ങളിൽ നിപ്പയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരായിരിക്കും കൂടുതൽ ഈ ടീമിൽ ഉണ്ടാവുക അത് മുൻ വർഷങ്ങളിൽ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച ഘട്ടത്തിലും അല്ലെങ്കിൽ കോഴിക്കോട് സ്ഥിരീകരിച്ച ഘട്ടത്തിലൊക്കെ മലപ്പുറത്ത് നിന്നും കൂടുതൽ ആളുകളെ കോ കോഴിക്കോട്ടേക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ മുൻപരിചയമുള്ള ആരോഗ്യ പ്രവർത്തകരെ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് അവർ നാളെ രാവിലെയോട് കൂടി എത്തും ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല ഈ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഇനി കേന്ദ്ര സംഘവും ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് നടപടികൾ അതായത് ഇതിന്റെ ആന്റിബോഡി ആന്റിബോഡി അതായത് ആന്റിബോഡി ഒഫീഷ്യലി ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ആൻ്റിബോഡിയും നാളെയോടുകൂടി ഇവിടേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി ജോർജ്ജ് ഓക്കെ വിശാഖീർഗ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞതുപോലെ മലപ്പുറത്ത് പാണ്ടിക്കാട്ട് പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചു പുന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടത് കേരളത്തിൽ ഇത് നാലാം തവണയാണ് ശരിക്കും നിപ്പ സ്വാധീനിക്കുന്നത് നിപ്പ ആദ്യം എനിക്ക് തോന്നുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ നൽകാൻ കഴിയും